മറ്റു പല ഭാഗങ്ങളിലുമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരെ അണിനിരത്തിക്കൊണ്ട് രാഘവനെ വളയുകയും അങ്ങനെ രാഘവൻ രക്ഷയില്ലാത്ത അവസ്ഥ വന്നപ്പോ പോലീസ് വെടിവെക്കുകയും ചെയ്തു. എന്റെ ബന്ധുവുമുണ്ട് അതിലൊരാൾ, പിറവ ബാക്കിലൊക്കെ വെടികൊണ്ടിട്ട് മരിച്ചിട്ടുണ്ട് ആളുകൾ. എന്തിനാണ് രാഘവനെ തടയാൻ പ്രേരണ നൽകിയത്? എന്തായിരുന്നു ആ തടയാനുള്ള പ്രേരണ? അന്നത്തെ നന്നായി വർദ്ധിപ്പിക്കുന്നു, സ്വാശ്രയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്വാശ്രയ സ്ഥാപനങ്ങൾ നിരോധിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയെ അല്ല, വിദ്യാഭ്യാസ മേഖലയിലാണ് ഒട്ടനവധി സ്വാശ്രയ സ്ഥാപനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്, സഹകരണ വകുപ്പ് മന്ത്രിയെ ഖരാബ് ചെയ്തതിന്റെ രാഷ്ട്രീയം എന്താണ്? ഏറ്റവും സാധനം ഇപ്പം വീണ്ടും വാട്സപ്പിൽ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഘവ എം ബി ആറിനോട് ചോദിക്കുകയാണ്, എം ബി ആർ കൊടുത്ത മറുപടികൾ നിങ്ങൾക്ക് കേൾക്കാം. അവനറിയില്ല, എസ് പിയെ കുറിച്ച് പറയുന്നു, എസ് പി അവൻ എന്നെ വിളിച്ചു എന്ന് പറയുന്നു, നുണയാണ് എന്നൊക്കെ എം ബി ആർ ഉണ്ടാക്കി ആ പാർട്ടി മറ്റൊരു മുന്നണി മാർക്സിസ്റ്റ് പാർട്ടിക്ക് സഹിക്കാൻ പറ്റുന്നതല്ലേ? അതുകൊണ്ട് രാഘവനെ അക്രമിച്ച് ശരിയാക്കാനുള്ള പ്ലാനായിരുന്നു എന്ന് എം ബി ആർ പറയുന്നു. അഞ്ച് രക്തസാക്ഷികളുണ്ടായി. സഹാക്കളെ, ഇന്ന് ഏറ്റവും കൂടുതൽ സ്വാശ്രയ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പാർട്ടി ഏതാണ്? പിറ്റേ ദിവസത്തെ ദേശാഭിമാനി ഞങ്ങളത് സൂക്ഷിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ രാഘവൻ ഡ്രാക്കുള രാഷ്ട്രീയമാണോ ഇത്? ഈ കഴിഞ്ഞ നവംബർ 25 കണ്ണൂർ ജില്ലയിൽ ജില്ലാ നേതാവ് എം ബി ആറിന്റെ അടുക്കുന്ന 5 പേരുടെ രക്തസാക്ഷി ദിനം കുത്തുപറമ്പിൽ നടത്തും. എന്തൊരു വിരോധാഭാസമാണ്! വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ വക്താക്കളെ, നിങ്ങളുടെ പാർട്ടി ചെയ്യുന്ന എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. റിലീജിയൻ ഈസ് ദ ഓപ്യം ഓഫ് ദ മാൻ. മതം മനുഷ്യനെ വെക്കുന്ന കറുപ്പാണ് തട്ടിപ്പാണ്. ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ സുന്ദരമായിട്ട് ഭരിക്കുക. മതം മനുഷ്യനെ വെക്കുന്ന കറുപ്പാണ് തട്ടിപ്പാണ്. വിഗ്രഹം തകരട്ടെ. പഴയ മൂത്ത് നിറച്ച സഹാക്കളുണ്ടെങ്കിൽ അവർക്കറിയാം, അവർ ആവേശത്തിൽ വിളിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വിഗ്രഹം തകരട്ടെ, വിപ്ലവം ജയിക്കട്ടെ. എന്നിട്ടോ? വിപ്ലവം തകർന്നു, വിഗ്രഹം അങ്ങോട്ട് ജയിച്ചു പോവുകയാണ്. എന്നാൽ അവിടെ കിട്ടുന്ന വാരി നക്കി കുടിക്കാൻ എന്തൊരു മത്സരമാണ്! ഒരു എം എൽ എയും ഒരു മന്ത്രിക്കും ദൈവത്തിൽ യാതൊരു വിശ്വാസമില്ല. പക്ഷേ ഹിന്ദുവിന്റെ ക്ഷേത്രം മഹാരാഷ്ട്രയിലെ പൂരയും ബി ജെ പിക്ക് മാറുന്ന ശക്തിയുള്ള സ്ഥലത്ത് എന്ന് പറഞ്ഞു അയച്ചു ഇവർ. ജനം ടി വി മാത്രമാണ് ഇത് അറിഞ്ഞത്, ബി ജെ പിക്കാർ മാത്രമാണ് അറിഞ്ഞത്. വെല്ലുവിളിച്ചു, വിശ്വന്റെ പരിസരത്തിന്റെ നേരെ എത്തിപ്പെടും, തലശ്ശേരിയിൽ എത്തിക്കഴിഞ്ഞു. ആ ശബരിമല മാത്രമല്ല, സകല ക്ഷേത്രങ്ങളും തകർക്കാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ ആഹ്വാനം കൊടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും പറയുക, സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ ഒഴിക്കോടെ ഞാൻ ചോദിക്കട്ടെ, ആണുങ്ങളെ വിളിക്കുക, പെണ്ണുങ്ങളെ? നിങ്ങളുടെ കരുത്തുകൊണ്ട്, സ്വാമി അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ശബരിമല അനക്കാൻ പിണറായി വിജയനും മന്ത്രിമാർക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും സാധിച്ചില്ല. ഇന്ന് അടിയറ പറഞ്ഞിരിക്കുകയാണ്. ഈ ചരിത്രവും ഡിവൈഎഫ്ഐക്കാർ മനസ്സിലാക്കണം. ഇപ്പോ മഹാരാഷ്ട്രയെ കുറിച്ചൊക്കെ എന്റെ നേതാവ് ഇവിടെ സംസാരിക്കും. ഒരു കാര്യം മാത്രം, ഹിന്ദുത്വം വർഗീയതയാണ്, പക്ഷെ തീവ്ര ഹിന്ദുത്വം ശിവസേനയുടെ വർഗീയതയല്ല. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞു, ശിവസേന, കോൺഗ്രസ്, എൻ സി പി സഖ്യകക്ഷി മന്ത്രിസഭയ്ക്ക് രാഷ്ട്രത്തെ ലൂട്ട് ചെയ്തിരിക്കുന്നു. കോൺഗ്രസിന്റെ